അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ രണ്ടാം പതിപ്പിന് കൊച്ചിയിൽ തുടക്കം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കാലിഗ്രഫി ഫെസ്റ്റിവലിനാണ് ദർബാർ ഹാളിൽ തുടക്കമായത്. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള പ്രശസ്തരായ കലാകാരന്മാർ നയിക്കുന്ന വർക്ക്ഷോപ്പുകൾ, ക്ലാസുകൾ, ലൈവ് ഡെമോ എന്നിവയാണ് ഫെസ്റ്റിവലിന്റെ ആകർഷണം. സാംസ്കാരിക വകുപ്പിന്റെ മറ്റ് കലാപ്രവർത്തനങ്ങളോടൊപ്പം കാലിഗ്രഫിയും ഉൾപ്പെടുത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു. സാംസ്കാരിക വകുപ്പിന്റെ മറ്റ് കലാപ്രവർത്തനങ്ങളോടൊപ്പം കാലിഗ്രാഫിയെ ഉൾപ്പെടുത്തുന്ന കാര്യം ഗവൺമെന്റ് ഗൗരവമായി തന്നെ പരിശോധിക്കുമെന്ന കാര്യം കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ കലാകാരന്മാർ ചെയ്ത കാലിഗ്രഫി പ്രദർശനവും ദർബാർ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ എക്സിബിഷൻ ഉദ്ഘാടനം ഹൈബി ഈഡൻ എം പി നിർവഹിച്ചു. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ഇ പി ഉണ്ണി ചടങ്ങിൽ മുഖ്യാതിഥിയായി. മാതൃഭൂമി എഡിറ്റർ മനോജ് കെ ദാസ് ഫെസ്റ്റിവലിനെ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇത്രയും ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് പോകുന്നതിന് പകരം ആലോചിച്ച് ഓരോ വാക്കും ആലോചിച്ച് ഓരോ വാക്യങ്ങളുടെ ഘടനയും ആലോചിച്ച് അപ്പോൾ മാത്രം മനസ്സിൽ നിന്നുള്ള ആശയങ്ങൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒരു യുവത വളർന്നു വരികയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയുള്ള തിങ്കിങ്ങോടുകൂടി ഒരു സമൂഹമായി നമ്മൾ മാറും. അതിനിത് വളരെ അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാലിഗ്രഫി എന്ന കലാരൂപത്തെ പ്രചാരത്തിൽ ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ നാരായണ ഭട്ടത്തിരി പറഞ്ഞു. അതെ, ഈ കാലിഗ്രഫി എന്നുള്ള കല ലോകമെമ്പാടും വളരെ വൻ രീതിയിൽ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും അതിന് പ്രചാരമുണ്ട്. എന്നാൽ എന്തുകൊണ്ടോ ഇന്ത്യയിൽ വളരെ പ്രചാരം കുറവാണ്. സൗത്ത് ഇന്ത്യയിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം നമ്മൾ സാക്ഷരതയിൽ 100% നിൽക്കുന്ന ഒരു അക്ഷരം കൊണ്ടുള്ള ഈ കലയ്ക്ക് വേണ്ട പ്രചാരം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. സംസ്ഥാന ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളീകൃഷ്ണൻ, ശ്രദ്ധാ സുബ്രഹ്മണ്യൻ, അക്ഷയ തോമ്പ്രെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒക്ടോബർ 5 ഫെസ്റ്റിവൽ സമാപിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.